അക്കാദമിക് പ്രോജക്ട് സിനോപ്സിസ് എങ്ങനെ ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാം, സിനോപ്സിസിൽ എന്തൊക്കെ കണ്ടന്റ് ആവശ്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഇന്ന് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പ്രോജക്റ്റ് എന്തായിരിക്കും? പ്രോജക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റില് ന്യൂ ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് ടൈം വരിക. ഒരു ഐറ്റം ആണ് ന്യൂ ഡെവലപ്മെന്റ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ചെയ്യാം. ഇങ്ങനെ ബേസിക് ആയിട്ട് ഡെവലപ്മെന്റ് ആണ് ഇത്രയും ടൈപ്പ്. ഇതിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഈ രൂപത്തിലായിരിക്കും, ഒന്നെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ ആണ് അപ്ഗ്രേഡ് എക്സിസ്റ്റിംഗ് വൺ. ഓൾറെഡി ഉള്ള ഒരു ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു വെബ്സൈറ്റ് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഡേറ്റ് അല്ല, അപ്ഗ്രേഡ് ആണ്. അപ്ഗ്രേഡ് എന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണ അതിന്റെ കണ്ടന്റ് നമ്മൾ ചേഞ്ച് ചെയ്യാം, അതായത് ഇന്റർഫേസ് ചേഞ്ച് ചെയ്യാം. അത് യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് അപ്പിയറൻസ് നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു പോർഷൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ഫ്രെയിം വർക്കുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യും. അതാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ചെയ്യുന്നത് അതല്ല, അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ ആണ്. അത് കുറച്ച് ഒരു അഴിച്ചുപണി അത്യാവശ്യമാണ്, ഒരു മെയിൻറ്റെയിൻസ് വർക്ക് മാത്രമല്ല വരിക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇന്റർഫേസ് ചേഞ്ചിങ് എന്ന് പറഞ്ഞ അപ്പിയറൻസ് കാണുന്നത്. അതിന്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള കൺസെപ്റ്റ് അപ്ഗ്രേഡ് എക്സിസ്റ്റിംഗ് വണ് കൈസ്. വേറൊന്ന് ഓപ്ഷൻ ആണ് ആഡിങ് ന്യൂ ഫീച്ചേഴ്സ്. ഇപ്പൊ കറന്റ്ലി റൺ ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ്, അതോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ്, കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വെർഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഫീച്ചേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു ഔട്ട് ഓഫ് ഡേറ്റ് ആയി കഴിഞ്ഞ ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും, അപ്പൊ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസും അങ്ങനെയുള്ള പ്രോജക്ടുകളും അവൈലബിൾ ആണ്. എക്സിസ്റ്റിംഗ് അത് എക്സ്റ്റൻഷൻ വർക്ക് എന്ന് പറയാറ് സാധാരണ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷന്റെ ഏതാണ് റൺ ചെയ്യുന്നത്, അപ്പൊ അതിന്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ യൂസ് ചെയ്യാം. ഈ എക്സ്റ്റൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു പ്രോജക്ട് ചെയ്ത സമയത്ത് ആ പ്രോജക്റ്റ് ലാസ്റ്റ് ഒരു ഫ്യൂച്ചർ എൻഹാൻസ്മെന്റ് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ഭാവിയിൽ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ, ഈ ഒരു പ്രോജക്ടിന് എന്തെല്ലാം കണ്ടന്റ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനാണ് എക്സ്റ്റൻഷൻ വർക്ക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നേരെ നമ്മുടെ പ്ലാറ്റ്ഫോം ചേഞ്ചിങ്. പ്ലാറ്റ്ഫോം ചെയ്യുന്ന ഉദ്ദേശം നമ്മൾ ഏത് പ്രോജക്റ്റ് ചെയ്ത ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ലാംഗ്വേജ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ വി ബി ഡോട്ട് ഇൻ ചെയ്തൊരു പ്രോഗ്രാം എ എസ് പി ഡോട്ടിന്റെ കൺവേർട്ട് ചെയ്യാം, എ എസ് പിയുടെ ഒരു കണ്ടന്റ് നമുക്ക് പി എച്ച് പിക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ സോഴ്സ് കോഡ് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ ബാക്ക് എൻഡ് എം എസ് എസ് ക്യൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈ എസ് ക്യൂ ഉപയോഗിക്കാം, മൈ എസ് ക്യൂ ആണ് ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പോസ്റ്റ് ഗ്രേസ് ക്യൂ ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താം. അപ്പൊ ഈ ഒരു നാല് ടൈപ്പ് രൂപത്തിലുള്ള പ്രോജക്ടുകളാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു പ്രൊജക്ട് വർക്ക് നമ്മൾ ചെയ്യുന്ന മുൻപായിട്ട് പ്രീ വർക്സുകൾ ഉണ്ട്. എന്താണ് പ്രൊജക്ട് വർക്കിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, അബ്സ്ട്രാക്ട്. എന്താണ് അബ്സ്ട്രാക്ട്? അബ്സ്ട്രാക്ട് ഈസ് എ ബ്രീഫ് സമ്മറി ഓഫ് അവർ പ്രൊജക്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ട് എന്താണോ അതിനെ കുറിച്ചുള്ള ഒരു സമ്മറി ആണ്, ബ്രീഫ് സമ്മറി. ഇറ്റ് ഹാസ് ടു ഓർ ത്രീ പാരഗ്രാഫ്, രണ്ട് മൂന്ന് പാരഗ്രാഫിൽ എഴുതാൻ പറ്റുന്ന ഒരു എ ഫോർ ഷീറ്റിൽ എഴുതാൻ കഴിയുന്ന ഒരു കണ്ടന്റ്, അതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അബ്സ്ട്രാക്ട് ഒരു മൂന്ന് ടോപ്പിക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഇതിന് മൂന്ന് ടോപ്പിക്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് പ്രോജക്ട് നമ്മൾ കണ്ടെത്തിയ ശേഷം ആ മൂന്ന് പ്രോജക്ട് ടോപ്പിക് സബ്മിറ്റ് ചെയ്യുക, അതിന്റെ ഒരു അബ്സ്ട്രാക്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ ഗൈഡ് ആരാണോ അവരെ ചൂസ് ചെയ്യും, നിങ്ങൾക്ക് ഏതാണ് ചെയ്യാനുള്ള ബെറ്റർ, ഏത് പ്രോജക്റ്റിലാണ് കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ടാവുക, ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള പ്രോജക്ട് ഏതാണെന്ന് ചൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയല്ല ഒരു മൂന്ന് ടോപ്പിക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ആ ഗൈഡ് ചൂസ് ചെയ്യും. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാം. സിനോപ്സിസ് എന്ന് പറയുന്ന കണ്ടന്റ് എന്തായിരിക്കും? ഫസ്റ്റ് വൺ, പ്രോജക്ട് അബ്സ്ട്രാക്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മൂന്ന് ടോപ്പിക് സെലക്ട് ചെയ്ത് കൊടുത്തല്ലോ, ഈ മൂന്ന് ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്ട് അതിൽ ഒന്നായിരിക്കും. ആ പ്രോജക്ട് ടോപ്പിക്കിന്റെ അബ്സ്ട്രാക്ട് സിനോപ്സിസിൽ ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ ഫസ്റ്റ് കണ്ടന്റ്, സിനോപ്സിൽ ഉണ്ടായിരുന്ന കണ്ടന്റ്. നെക്സ്റ്റ് വൺ, എക്സിസ്റ്റിംഗ് സിസ്റ്റം. ആ പ്രോജക്ടിന്റെ ഇപ്പോൾ കറന്റലി റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രൊജക്ട് ആണെങ്കിൽ പോലും അതിന്റെ ഒരു ഒരു പ്രീവിയസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടായിരിക്കും. അതെന്താണുള്ളത് നോക്കണം. ആ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്താണ് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അതിന്റെ ലിമിറ്റേഷൻസ് എടുത്ത് കാണിക്കാം. ഇപ്പൊ റൺ ചെയ്യുന്ന കറന്റിൽ റൺ ചെയ്യുന്ന സിസ്റ്റംസ് ഇതെങ്ങനെയാണ്, അതിന് ഇപ്പോ കൺവെൻഷണൽ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ വേറൊരു വിഷനാക്കി ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതിനുശേഷമാണ് പ്രപ്പോസ് സിസ്റ്റം, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റം എങ്ങനെയാണോ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ആ ഒരു കൺസെപ്റ്റ് അത് എഴുതി വെക്കുക. കൂടാതെ അതിന്റെ മെറിറ്റ്സ്, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിന്റെ മെറിറ്റ് അത് ആഡ് ചെയ്ത് വെക്കുക, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സിസ്റ്റം റിക്വയർമെന്റ്സ്. നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനായതുകൊണ്ട് ആ സിസ്റ്റത്തിൽ, ആ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ആ ലാപ്ടോപ്പിൽ എന്തൊക്കെ കണ്ടന്റുകൾ ആവശ്യമുണ്ട്, അതിന്റെ ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ബേസിക് കാര്യങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. അത് ലാസ്റ്റ് വൺ, സോഫ്റ്റ്വെയർ ടൂൾസ്. ഇതിന് ആവശ്യമുള്ള ഏതൊക്കെ സോഫ്റ്റ്വെയർ ടൂൾസ്, മെയിൻ ടൂൾസ് നമ്മൾ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് പറയാറുണ്ടോ,
അത് കൂടാതെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് ഏതൊക്കെയാണ് അതും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിനോപ്സിസ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഫസ്റ്റ് റിവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, താങ്ക് യു.